വാർത്തകൾ തുടരുന്നു. തളിക്കുളം പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സെക്ഷനിൽ കളേഴ്സ് ഡേ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് കളേഴ്സ് ഡേ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ അതിലേക്ക് മാത്രം ഒരു വാക്കിൽ പറയാൻ പറഞ്ഞതിലേക്ക് എത്തിക്കാവില്ല. അതുപോലെ കഴിഞ്ഞ ആദ്യത്തെ ചടങ്ങിലും ബാനർ വെച്ചപ്പോൾ സൈനമാഷ്ടോട് പ്രത്യേകമായിട്ട് പ്രശസ്തനായ സാഹിത്യകാരൻ എഴുതിയിരുന്നു. പക്ഷെ ഞാൻ ആ പ്രശസ്തന അർഹനല്ല, കാരണം നാട്ടീയമാണ്, നാട്ടീയ മണപ്പുറത്ത് മാത്രം ഒതുങ്ങി സാധാരണക്കാരനായിട്ടൊരു എഴുത്തുകാരനാണ് ഞാൻ. ഒരു വളരെയേറെ പാവപ്പെട്ട കർഷത്തൊഴിലാളിയുടെ മകനായി ജനിച്ചു വളർന്ന ഒരു വീട്ടുതൊഴിലാളിയായിരുന്ന ഞാൻ ഇന്ന് 48 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ കലാസാഹിത്യ രംഗത്ത് പ്രവേശിക്കുന്നത്. സ്കൂൾ മാനേജർ ആർ കെ കാലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അവാർഡ് ജേതാവ് ഡോക്ടർ എൻ എ മാഹിനെ ചടങ്ങിൽ ആദരിച്ചു. ഹെഡ് മാസ്റ്റർ പി എസ് സൈനുദ്ദീൻ, അഡ്മിനിസ്ട്രേറ്റർ ആദം, ഹനീഫ് മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷാജു, ഇഷാ നാസർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നാട്ടിക ബീച്ച് പുളിക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യം പൂജ നടത്തി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, നാഗപൂജ, ആയില്യം പൂജ എന്നിവ നടത്തി. കോതപറമ്പ് രഞ്ജിത്ത് ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി എസ് ദിവാകരൻ, സെക്രട്ടറി ജയരാജൻ തമ്പി, ഗോപി കഴിമ്പ്രം എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. നാട്ടിക ഇയ്യാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യം പൂജയും നാഗപൂജയും നടത്തി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ആയില്യം പൂജ, നാഗപൂജ, നാഗങ്ങൾക്ക് പാലും നൂറും നൽകൽ എന്നിവ നടത്തി. നിരവധി ഭക്തരാണ് നാഗപൂജയിൽ സംബന്ധിച്ചത്. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. മേൽശാന്തി എൻ എസ് ജോഷി ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ഇയ്യാനി കോറത്ത് സുരേഷ്, പ്രദീപ് കുമാർ, സുരേഷ് ബാബു, രഘുനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം കുറുപ്പത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൽ വ്യാഴാഴ്ച ശ്രീ പാർവതി അവതാരം, വിശ്വരൂപ ദർശനം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്തു. ബുധനാഴ്ച ഏകാവലിചരിതം, ദമയാർ ദർശനം, ഹരിശ്ചന്ദ്രകഥ എന്നീ ഭാഗങ്ങളും പാരായണം ചെയ്തു. വൈകിട്ട് ദുരിത നിവാരണ പൂജയും നടത്തി. നിരവധി പേർ പൂജാ ചടങ്ങുകളിൽ സംബന്ധിച്ചു. വ്യാഴാഴ്ച ധന്വന്തിരി പൂജയും നടത്തി. ഗുരുവായൂർ കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ദേവി ഭാഗവത നവാഹയജ്ഞം ഈ മാസം 11 ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനം ഇരട്ട കൊലപാതക കേസിൽ റിപ്പർ ജയാനന്ദനെ സുപ്രീംകോടതി വെറുതെ വിട്ടു. കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപനം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.